ക്ഷേത്രപൂജ അങ്ങനെ വല്ലതും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ, ഞാൻ ക്ഷേത്രപൂജ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഈ സ്ഥലം തന്ന ആള് പറഞ്ഞത് ഇവിടെ ഈ ശില, ഇവിടെ ഒരു ശിലയുണ്ടെന്നും ആ ശിലയിൽ ഇങ്ങനെ കാൽപ്പാടുണ്ട്. പണിക്കാരൻ വന്ന് ട്രാക്ടറുകൾ കൊണ്ട് കുഴി കുത്താനായിട്ട് പയ്യനെ ഈ പാറപ്പുറത്ത് കയറിയിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അത്തേൽ ഈ രക്തക്കറ കണ്ടത്. നമസ്കാരം. ശിലയിൽ കുടികൊണ്ട ദേവീ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ക്ഷേത്രം നിർമ്മിച്ച് പൂജിക്കുന്ന ടോമി ഫിലിപ്പിനെ നമുക്ക് പരിചയപ്പെടാം. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മോനിപ്പള്ളി എന്ന സ്ഥലത്താണ് രാജരാജേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യോഗീശ്വരൻ തപസ്സിരുന്ന ശിലയിൽ ദേവീ ചൈതന്യം കുടികൊണ്ടു. യാദൃശ്ചികമായി അവിടെ സ്ഥലം വാങ്ങിയ ക്രിസ്തുമത വിശ്വാസിയായ മോനിപ്പള്ളി മണക്കുന്നൽ ടോമി ഫിലിപ്പ് അവിടെ ഒരു ക്ഷേത്രം തന്നെ നിർമ്മിച്ചു. ഒരു നിയോഗം പോലെ താൻ അവിടെ എത്തിയതും പാറമേൽ തൃപ്പാദ രാജരാജേശ്വരി ക്ഷേത്രം നിർമ്മിച്ചതിൻ്റെയും ഒക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. മണക്കുന്നൽ എന്ന ഒരിടം, ഇത് ഞാൻ വാങ്ങിക്കുന്നത് 1995 5 വാങ്ങിച്ചു. ഈ സ്ഥലം വാങ്ങിച്ച് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടും എനിക്കൊരു പെര വെക്കാനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വീടോ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കിടന്നപ്പോൾ ഞാൻ ഇവിടെ തന്നെ പെര വെച്ച് അങ്ങ് താമസിച്ചു. അതിനുശേഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ അതിനു മുമ്പ് ഈ സ്ഥലം വിറ്റേച്ചിട്ട് ഇവർ പോകുന്ന സമയത്താണ് എന്നോട് പറയുന്നത് ഇവിടെ ഒരു ശിലയുണ്ടെന്നും ആ ശിലയിൽ ഒരു കാൽപ്പാടുണ്ട്, അപ്പോൾ അത് പൊട്ടിച്ച് കളയരുത്, അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കത് ഇത് കൊണ്ടുനടക്കാൻ മുതൽ എനിക്കത് അതിനെപ്പറ്റി അന്നും വലിയ അറിവില്ലാത്തതിൻ്റെ പേര് നമ്മളത് ശ്രദ്ധിച്ചില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിവിടെ വണ്ടി കച്ചവടം ഉണ്ടായിരുന്നു, അതെല്ലാം പരാജയമായി. അങ്ങനെ വല്ല ഒരുപാട് വിഷയങ്ങളുണ്ടായി. അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് നോക്കണം തോന്നി. ഞാനൊരു ജ്യോതിഷനെ കണ്ട് നോക്കിയപ്പോഴാണ് പറയുന്നത് ഇത് ദേവിയുടെ സാന്നിധ്യമാണെന്നും ഇങ്ങനെ ദേവിയുടെ കാൽപ്പാടാണെന്നും ആ രക്തക്കറ കണ്ടത് ഇതാണ് സംഭവം എന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ തന്നെ എനിക്ക് പേടിയായി, ഇതെന്ത് എങ്ങനെ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാൻ പാടില്ല എന്നിട്ട് ഞാനിത് ഈ സ്ഥലം വിൽക്കാനായിട്ട് ഒരു 2-3 ഞാനിത് പരിശ്രമിച്ചു. പക്ഷെ ആരും വന്ന് നോക്കും പോവും, ഇവിടെ ആരും വരികയില്ല, പിന്നെ ആരും മുന്നോട്ട് പോയി എത്തിയില്ല. അങ്ങനെ ഇരുന്നു, അങ്ങനെ ഇരുന്ന് കുറേ കാലങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ അസുഖങ്ങളായി, വണ്ടിക്കച്ചവടം പ്രശ്നങ്ങളായി, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രശ്നം വെപ്പിച്ചു. ഒന്നുകൂടെ പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ ഇരിക്കുന്ന മൂർത്തികൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ക്ഷേത്രം പണിയാൻ ഞാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ ക്ഷേത്രം പണിതു. ക്ഷേത്രം പണിതിട്ട് അവിടെ ഇരിക്കുന്ന മൂർത്തി എന്ന് പറയുന്നത് ഇവിടെ ആദ്യം രാവിലെ ഇരിക്കുന്നത് ദുർഗാദേവിയാണ്. വനദുർഗ ഭാവത്തിലാണ് രാവിലെ ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് പരാശക്തി, ആദിപരാശക്തിയായ രാജരാജേശ്വരി ഇരിക്കുന്നു. വൈകുന്നേരം കണ്ണകിയാണ്, കൊടുങ്ങല്ലൂർ ഭഗവതിയാണ് വന്നിരിക്കുന്നത്. കണ്ണകി വൈകുന്നേരം അത്താഴയ്ക്ക് അത്താഴ പൂജയ്ക്ക് സമയത്ത് കണ്ണകിയാണ്. അങ്ങനെ ആ കൂടെ ശിവനും ഉണ്ട്. അങ്ങനെ 3 ദേവിമാരും ശിവനും കൂടെയാണ് ആ ഒരു ശ്രീകോലിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ശ്രീകോല് പണിത് പ്രതിഷ്ഠയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങളായി. അങ്ങനെ ഒന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന രാജാക്കാട് കള്ളിമാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചുനാൾ മുതൽ ആ ദേവീക്ഷേത്രം അതിനിങ്ങനെ ചുറ്റുമാറൊന്നുമില്ല കിടന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ ഞാൻ നടന്നിട്ടുണ്ട്. ആ ശ്രീകോലി കയറിയിട്ടില്ലെന്നുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അങ്ങനെ നിന്നൊരു ഒരു ചരിത്രം ഉണ്ടായിരുന്നു അവിടെ. പിന്നീടാണ് അറിയുന്നത് ഇവിടെ ക്ഷേത്രം വന്നപ്പോൾ ആ ദേവിയും കൂടെ ഇവിടെ വന്നു, എനിക്കിവിടെ ഇരിക്കാൻ ഇരിപ്പിടം വേണം എന്നാവശ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രം കൂടെ അപ്പുറം പണിതിട്ട് അവിടെ കള്ളിമാലി ഭഗവതി ഇരിക്കാൻ പതിവാളിക്കായിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിത് അവിടെ പ്രദർശനം നടത്തി. അപ്പം ഒരു ക്ഷേത്രം, ഒരു ദേവിയും കൂടെ അവിടെ വന്നു. പിന്നെ ഇത് ഇതിൻ്റെ കാരണം ആദ്യ കാലങ്ങളിൽ ഒരു യോഗീശ്വരൻ തപസ്സിരുന്നാണ്, ഈ ശിലയിൽ തപസ്സിരുന്നാണ് ഈ യോഗീശ്വരൻ തപസ്സിരുന്ന് ദേവീനെ വിളിച്ചു വരുത്തുകയും പ്രായാധിക്യത്തുള്ള യോഗീശ്വരൻ ഇവിടെ കിടന്ന് മരിച്ചു പോവുകയും അങ്ങനെ ദേവി ഇവിടെ കൂടിക്കൊണ്ടു. ആ യോഗീശ്വരൻ്റെ പുനർജന്മമായി ഞാൻ ജനിച്ചു എന്നുമാണ് ദേവജ്ഞന്മാർ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരണ്ടി വന്നതും ഇത് നോക്കേണ്ടി വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ എൻ്റെ കാലം കഴിഞ്ഞ് ഞാനും മരിച്ചു കഴിഞ്ഞാൽ ഈ യോഗീശ്വരൻ്റെ അടുത്ത് എന്നെ പ്രതിഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആകെ തകർന്നുപോയി. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എന്ത് ചെയ്യും? പക്ഷെ അതിനൊക്കെ ദേവി ഒരു മാർഗം കാണിച്ചു തന്നു. നമ്മൾക്ക് ബലമായിട്ട് തന്നെ ദേവി നിന്ന് എല്ലാം നമ്മളൊന്നും അറിയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഓടിയെത്തി ഇത്രയാക്കി ആക്കി. ഞാൻ ആരോടും ഒരു രൂപ പോലും മേടിക്കാതെ ഈ ക്ഷേത്രം ഇത്രയാക്കി ആക്കി വെച്ചു. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളോടെ ദേവി മുന്നോട്ട് തരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നു.
അപ്പം ഞാനിതിൻ്റെ പരസ്യങ്ങളൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. പല ആൾക്കാരും പണ്ട് ഇങ്ങനെ ഒന്ന് ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്തുകയാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ഇങ്ങനെ യൂട്യൂബിലിടാം, അവനൊരു മാർക്കാണ് എന്തോ വെക്കണം നോക്കണം എന്നും പറഞ്ഞ് പുള്ളി വന്നു, ഞാൻ കൊടുത്തു. അങ്ങനെയാണിത് അറിയുന്നത്. ഇതാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഇപ്പോൾ വഴിപാടാണെങ്കിലും എല്ലാം പുറത്തുനിന്ന് ആരെങ്കിലും വല്ല ജോത്സ്യന്മാരൊക്കെ പേപ്പർ ചാർട്ട് കൊടുത്തു കുറച്ചാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി ഇവിടുത്തെ വേറൊരു രീതികളുണ്ട്. നമ്മളിവിടെ എന്ത് പൂജ ചെയ്താലും തിരുമേനിമാരുണ്ടാവും, നമ്മുടെ ഇവിടെ തിരുമേനിമാർ ചെയ്യാൻ പാടില്ല. നമ്മളാണ് ഇതിൻ്റെ മെയിൻ വഴിപാട് ചെയ്യുന്നത്. അവർ നമ്മളുടെ കൂടെ ഒരു ആശ്രയത്തിന് നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മെയിൻ വഴിപാടെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പം എനിക്ക് ഞാൻ തന്നെ ചെയ്യണം. അപ്പം എനിക്ക് ഒരു പെലവാലായ്മ വന്നാൽ 16 ദിവസം ക്ഷേത്രം അടച്ചിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഒരു എനിക്കൊരു പെലവാലായ്മ വന്നു കഴിഞ്ഞാൽ വേറെ തിരുമേനിമാരെ വെച്ച് തുറക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം തുറക്കാൻ പാടില്ല, അങ്ങനെ തുറക്കരുത്. എനിക്ക് പെലവാലായ്മ വന്ന് 16 ദിവസം അടയ്ക്കരുത്, കാരണം ഞാനാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പം ഞാനത് ഒരാളെ ഏൽപ്പിക്കുമല്ലേ, അത് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം 16 ദിവസം ക്ഷേത്രം അടച്ചിടും. എന്നെ സംബന്ധിച്ചുള്ള വിശ്വാസം എല്ലാം ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒന്ന്, നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുക. അപ്പം പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും മുസ്ലിം പള്ളി പോയാലും എവിടെ പോയാലും നമ്മൾക്ക് വിശ്വാസം ഒന്നേ ഉള്ളൂ. ഞാൻ അന്നും ഇന്നും അതുപോലെ നിൽക്കുന്നു. എല്ലായിടത്തും ഞാൻ പോകാറുണ്ട്, ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോകാറുണ്ട്, ഇപ്പം എല്ലാ പള്ളികളിലും പോകാറുണ്ട്, എല്ലായിടത്തും ഞാൻ കാഞ്ഞിരമറ്റത്ത് അവിടെ മുസ്ലിം പള്ളി പോകാറുണ്ട്. ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു, എല്ലായിടത്തും ഞാൻ പോകും. എല്ലാം ഞാൻ എന്ന് പ്രാർത്ഥിച്ച് പോകുന്നു. അവിടെ എല്ലാവരും അതിന് ഒരുപോലെയല്ലേ ഇരിക്കണ്ടേ, ആരുടെ അനുഗ്രഹം കിട്ടണം നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം എല്ലായിടത്തും നമ്മൾ പോകും, എല്ലാവരും ഒരുപോലെ കാണും, മനുഷ്യരെ അതുപോലെ നമ്മൾ കാണുക, വേർതിരിച്ചൊന്നും കാണാതിരിക്കുക. നമ്മളെല്ലാവരും ഒന്ന് ഒന്നാണ്, അങ്ങനെ പോകണം. ജോലി ബിസിനസ്സാണോ? ജോലി എനിക്ക് ഡ്രൈവിംഗ് സ്കൂള്, ഡ്രൈവിംഗ് സ്കൂളും പറമ്പ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളു. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ കൃഷികള്, ഡ്രൈവിംഗ് സ്കൂള്, അമ്പലത്തിൽ പൂജ, ഇത് കഴിഞ്ഞ് പിന്നെ എപ്പോഴത്തെ സമയം പൂജ? എല്ലാ ദിവസവും പൂജയാണോ? ഇല്ല, എല്ലാ ഇപ്പം മാസത്തിലൊരിക്കലേ ഉള്ളൂ. മാസത്തിലൊരിക്കലാണ് ഇപ്പോൾ പൂജ. ഇപ്പോൾ കോവിഡ് കാരണം ആൾക്കാരെ കൂടുതൽ വരുത്താൻ മേലാത്തതിൻ്റെ പേരിൽ കോവിഡ് കാരണം മാസത്തിൽ ഒന്ന് അകി. അതായത് മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച, മലയാളം ഇംഗ്ലീഷ് മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച. ഇപ്പോൾ തർക്കാലം നിൽക്കുന്നു. ഇനിയിപ്പോൾ നമ്മളത് മേട മാസത്തിലെ ചിത്ര പൗർണമിക്കാണ് ഇവിടുത്തെ ഉത്സവം. മംഗളാകുന്ന ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ദിവസമാണ് ഇവിടെ ഉത്സവം. ഇനിയിപ്പോൾ ആ ഉത്സവത്തിൻ്റെ ദിവസം നമുക്ക് അതിൻ്റെ പടിത്തരം മാറ്റാം. അടുത്ത മാസം വർഷം പോലെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ആ കലശാടുമ്പോൾ പറഞ്ഞ് എങ്ങനെയുള്ള മാറ്റാം. ഒരു വർഷത്തിന് നമുക്ക് എങ്ങനെയുള്ള മാറ്റം, അതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഈ ക്ഷേത്രം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പം ഈ ശ്രീകോലം പണിതിട്ട് നമുക്കൊരു 18 വർഷമായി. അതിൻ്റെ 2 വർഷം മുമ്പ് ഒരു ചെറിയൊരു ശ്രീകോലമായിട്ട് ചെയ്ത് ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഞാൻ മറ്റേ ആൾക്കാരെയും കയറാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് മറിച്ച് അന്നേരം ആൾക്കാർ ഇഷ്ടം പോലെ വരുവായിരുന്നത്. അത് കഴിഞ്ഞ് ശരിക്കും ഈ ശ്രീകോലൊക്കെ പണിതിട്ട് ഇപ്പം 18 വർഷത്തോളമായി. ഭക്തജനങ്ങളൊക്കെ കോവിഡ് കാരണം ഞങ്ങൾ കയറ്റാൻ തട്ടാ, ഞങ്ങൾ ഗേറ്റ് തുറക്കാറില്ല. ഇപ്പൊ ഈ പ്രശ്നങ്ങൾ തീരാത്ത കാരണം ഗേറ്റ് തുറക്കാത്ത കാരണം കയറ്റുന്നില്ല. അതിനുമ്പ് ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പ്രത്യേക പൂജകളൊക്കെ നടക്കാറുണ്ട്? അമ്പലത്തിൽ ഈ സാധാരണ അമ്പലത്തിലെ പൂജകൾ എല്ലാം ഉണ്ട്. നാരങ്ങാവിളക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? നാരങ്ങാവിളക്ക് കത്തിക്കുന്നില്ല. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് നാരങ്ങാവിളൊക്കെ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. നാരങ്ങാവിളൊക്കെ കത്തിക്കുന്നില്ല. ഇപ്പൊ നമുക്കിവിടെ ഗണപതി ഹോമം നടത്തുന്നുണ്ട്, ഗണപതിക്ക് നാരങ്ങാമാല, അതുപോലെ തന്നെ ഉദയാസ്തമന പൂജ, പിന്നെ പതിരുവാളിയുടെ ഗുരുതി, 12 പാത്രം ഗുരുതി, ചട്ടാനിഗ്രഹൊക്കെ പോലെ 12 പാത്രം ഗുരുതി, ഇങ്ങനെയുള്ള വഴിപാടും പിന്നെ പുഷ്പാഞ്ജലി മറ്റേ സാധാരണ ദേവക്ഷേത്രത്തിലുള്ള വഴിപാടുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ ക്ഷേത്ര പൂജ അങ്ങനെ വല്ലതും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ ക്ഷേത്ര പൂജയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഒരു പൂജയും പഠിച്ചിട്ടില്ല. എനിക്ക് അവിടെ കയറിയിരിക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും, ഏത് പൂജ ആള് ആർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ആ യോഗീശ്വരനിലൂടെയാണ് എനിക്കിതെല്ലാം കിട്ടുന്നത്. യോഗീശ്വരനാണ് എനിക്കെല്ലാം കാണിച്ചു തരുന്നത്. ആ യോഗീശ്വരനിലൂടെ ഞാനത് ചെയ്യും, അത് കറക്റ്റായിട്ട് അവിടെ ഫലിക്കുകയും ചെയ്യും. അതിലുള്ളതാണ് നമ്മൾ പൂജ പഠിക്കുകയോ അതിൻ്റെ പുറകളൊക്കെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അവര് വന്ന് ഇവിടുത്തെ ദേവിയുടെ ശക്തി എന്താണോ അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർക്ക് അവിടെ അനുഗ്രഹം കിട്ടും. പിന്നെ നമ്മളവിടെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അവർ പറയുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ദേവീനെ നമ്മൾ പൊന്നുപോലെ നോക്കി നിർത്തുന്നു. അപ്പൊ അങ്ങനെ നിർത്തുന്ന ദേവിയുടെ മുന്നിൽ ഒരു വഴിപാടിന്റെ ആവശ്യമില്ല. അവര് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ അവരുടെ മനസ്സായിട്ട് എന്താ, അവരുടെ ഓരോ മനുഷ്യന്റെ ഓരോ ആഗ്രഹമല്ലേ, അവരുടെ വിശ്വാസമല്ലേ. അപ്പൊ അവരെ എന്തെങ്കിലും വഴിപാട് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അങ്ങനെ അതിന്റെ ആവശ്യമില്ലത്. കാരണം ദേവീനെ നമ്മൾ പ്രീതിപ്പെടുത്തി ദേവി നന്നായിട്ട് അതിന് ഊണും പൂജയും കൊടുത്ത് ഇരുത്തുന്ന ഒരു ദേവിയുടെ മുന്നിൽ അവിടെ സങ്കടങ്ങൾ പറയുമ്പോൾ അത് തീർത്ത് കൊടുക്കും ദേവി. അതല്ല ദേവി അമ്മ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ പ്രതിഫലം കൊടുത്ത് അവിടെ ചെയ്യേണ്ട കാര്യമില്ല. അമ്പലങ്ങളിലൊക്കെ നമ്മളിപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഈ അവിടെ കൊണ്ട് വഴിപാട് കാശ് കൊടുക്കുന്നു, അവിടെ ഇത് കൊടുക്കുന്നു. പക്ഷെ അത് ഇപ്പം ഇന്നാളെ തന്നെ ഒരു സ്വാമി പറഞ്ഞു കേട്ടു, ഈ
ദേവി ഇതന്നെ ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്നതാണോ അവിടെ കൊണ്ട് വഴിപാടിന് കാശ് കൊടുക്കുന്നതെന്ന് പുള്ളി ചാനലിൽ കഴിഞ്ഞ ദിവസം പറയണ കേട്ടതാ. പക്ഷെ അതൊന്നും മനസ്സിലാക്കണം പുള്ളി, ഈ വഴിപാട് നടത്തുന്ന കാശ് കൊടുക്കുന്നത് അത് ദേവിക്ക് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്, ആ പ്രസ്ഥാനം നടന്നു പോകണ്ടേ, അതിന് തിരുമേനിമാർക്ക് പൈസ കൊടുക്കണ്ടേ, ശമ്പളം കൊടുക്കണ്ടേ, അവിടെ എണ്ണ വേണം, ഒരുപാട് ചെലവുകളില്ലേ, അതിനു വേണ്ടിയിട്ട് വരുമാനമാണ് ക്ഷേത്രത്തിലേക്കും പള്ളികളിലേക്കും ഒക്കെ മേടിക്കുന്നത്, അല്ലാണ്ട് അവിടെ ദൈവങ്ങൾക്ക് എന്തിനാ പൈസ? അതുപോലും പുള്ളി മനസ്സിലാക്കുന്നില്ല, പുള്ളിക്ക് അറിയത്തില്ല ആയിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാ, നമ്മളിപ്പം പൈസ മേടിക്കുന്ന ദേവി പൈസ കൊണ്ടുപോകുന്നുണ്ടോ? കൊണ്ടുപോകുന്നില്ല. നമ്മൾക്കിവിടെ കാര്യങ്ങൾ നടക്കണ്ടേ, അതിന് പൈസ വേണ്ടേ, അതിന് കാണിക്കൊണ്ട് ഇടുന്നു, നമ്മളെടുത്ത് ആ കാര്യം നടത്തുന്നു. ഇപ്പൊ ദേവസ്വം ബോർഡ് അമ്പലമായാലും വലിയ വലിയ ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനം ഉണ്ടല്ലേ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും നടന്നു പോകുന്നേ, അതുകൊണ്ട് നടന്നു പോകണ്ടേ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ശമ്പളം, അല്ലാണ്ട് ഇപ്പം ദേവിക്ക് ഇപ്പൊ കാശിന് തന്നെ അവിടെ ലോണൊന്നും എടുത്തിട്ടില്ലല്ലോ, ഒന്നുമില്ല. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ നിൽക്കുന്നൊരു ദൈവം നമ്മളിവിടെ, ഞാനിപ്പോ ഈ ദൈവനെ നോക്കുന്നത്, ഞാൻ എന്റെ ഒരു ഒരു പൊന്നു പോലെയാണ് ഞാൻ നോക്കുന്നത്, എന്റെ ജീവനെ തുല്യമാണ് ഞാൻ ദൈവം നോക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അനുഗ്രഹം അവിടെ കിട്ടുന്നുണ്ട്, ആൾക്കാർ കിട്ടുന്നുണ്ട്, നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. നമ്മുടെ അമ്മേനെ നമ്മളല്ലാണ്ട് ആരാ നോക്കുന്നത്? നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമ്മളല്ലാണ്ട് പിന്നെ ആരാ നോക്കുന്നത്? വഴിയുള്ളവർ നോക്കും, നോക്കിയല്ല. അപ്പൊ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹം, നമ്മളുടെ വന്നിരിക്കുന്ന ദേവി, ആ ദേവിനെ നോക്കേണ്ട കടമ നമുക്കില്ലേ? അത് നമ്മൾ ഭംഗിയായിട്ട് നോക്കുന്നു. അപ്പൊ ഒരിക്കലും അമ്മ ദേവി കൈവിടിയല, അത് ഭംഗിയായിട്ട് തന്നെ നമ്മളെ പരിപാലിച്ചോളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അതുപോലെ നോക്കുമ്പോൾ ആരുടെ ഒരു കേസ് ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ദോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നതിനോട് ഒരിക്കൽ നടക്കില്ല വന്ന് പ്രാർത്ഥിച്ച് അത് എന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനും അമ്മയെ വിളിച്ച് പറയുമ്പോൾ അത് നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. പിന്നെ വരുമാനം ഇല്ലാതെ പറ്റിയല്ല, അതിന് അവർ തരുന്ന വരുമാനം നമ്മൾ സ്വീകരിക്കുന്നു, അല്ലാണ്ട് നമ്മൾ ചോദിച്ച് മേടിക്കുവോ അങ്ങനെയൊന്നും ചെയ്യല. ഈ ക്ഷേത്രത്തിൽ അതിനുശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ എന്താണ്? ജീവിതത്തിൽ ഇപ്പൊ എന്താ പറയാ, പ്രത്യേകം ഞാൻ അന്നും ഇന്നും ഇതുപോലെയായിരുന്നു. അന്നും പോലെ ഞാനൊരു മദ്യപിക്കുവോ ഒരു സിഗരറ്റ് വലിക്കുവോ ഇങ്ങനെയൊന്നും പണ്ട് പോലും ചെയ്യാറില്ല, ഇപ്പോഴും ചെയ്യാറില്ല. ഞാൻ അങ്ങനെ പോകുന്നു. എത്ര വയസ്സായി? എനിക്കിപ്പോ 62 വയസ്സാവുന്നു. വീട്ടുകാരൊക്കെ? വീട്ടുകാരൊക്കെ ഉണ്ട്, എനിക്ക് ഭാര്യയും 2 മക്കളുണ്ട്. അവർ രണ്ടുപേരും കെട്ടിച്ചു വിട്ടു, കല്യാണം കഴിച്ചു വിട്ടു, അവർ രണ്ടുപേരും കല്യാണം നടന്നു. പിന്നെ പോയിട്ട് ഞാനും ഭാര്യയും ഉണ്ട്, അവിടെ വന്നിട്ടുണ്ട്, അവിടെ ഉണ്ട്. സ്ഥലം മേടിക്കുന്ന ഏത് വർഷമായിരുന്നു? സ്ഥലം മേടിക്കുന്നത് 95 മേടിക്കുന്നത്. 95 സ്ഥലം മേടിച്ചു കഴിഞ്ഞ് ഇപ്പം എനിക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല, ഞാൻ വേറെ വാടകയ്ക്ക് താമസിച്ചു. വേറെ സ്ഥലം വാങ്ങാം എന്നുള്ള കണ്ടീഷൻ, ഇത് വിൽക്കാനുള്ള കണ്ടീഷനാണ് ഞാനിത് മേടിച്ചിട്ടത്. വേറെ ഒരു വാടക വീട്ടിൽ താമസിച്ചു, എനിക്ക് കുറേ നാളുകൾ അന്വേഷിച്ചു നടന്നിട്ട് സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ വന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ വാടക വീട്ടിൽ കിടന്നിട്ടില്ല ഇതിനു മുമ്പ്. അപ്പം ഞാൻ എന്നാ ഒരു കാര്യം, ഇവിടെ ഒരു പെര പണത്, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം, ഇവിടെ എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കാം, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ ഈ പെര പണതു ഇവിടെ താമസിച്ചു. താമസിച്ചതിന് ശേഷമാണ് ഈ വണ്ടി കച്ചവടത്തിൻ്റെ അകത്ത് പരാജയവും അതും ഇതെല്ലാം കൂടെ പ്രശ്നങ്ങളായി. അപ്പം ഈ പോകുന്നതിന് മുമ്പാണ് ഇവരെന്നോട് പറഞ്ഞത്, ഈ സ്ഥലം തന്ന ആൾ പറഞ്ഞത്, ഇവിടെ ഈ ശില, ഇവിടെ ഒരു ശിലയുണ്ടെന്നും ആ ശിലയിൽ ഇങ്ങനെ കാൽപ്പാടുണ്ട്, അവിടെ ഇതിനു മുമ്പ് ഇരുന്നവരാരുണ്ട് പൊട്ടിച്ചപ്പം, ഇതിനു മുമ്പ് ഇരുന്ന ഉടമസ്ഥൻ അത് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ കൊച്ചിനേണ്ട അസുഖം വന്നു, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് നിങ്ങളത് പൊട്ടിക്കരുത്, അതിന് വേറൊന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞു. അപ്പം അന്നേരം ഞാൻ, എനിക്കത് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല, ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു പണിക്കാരൻ വന്ന് ട്രാക്ടർ കൊണ്ട് കുഴി കുത്താനായിട്ട് റബ്ബർ വെക്കാനായിട്ട് വന്നപ്പം ഈ ചെറുക്കനെയും പയ്യനെയും പാറപ്പുറത്ത് കയറിയിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൽ ഈ രക്തക്കറ കണ്ടത്, ഈ കുഴിക്ക് അതെല്ലാം നിറച്ച് രക്തക്കറ കിടക്കുന്നു. അപ്പോൾ ആ പയ്യൻ എന്നെ വിളിച്ച് കാണിച്ചപ്പോഴാണ് ഞാനിത് കാണുന്നത്, ഈ രക്തക്കറ. കുഴിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, സംഭവം ഉണ്ടായിരുന്നു, ഇത് കാണുന്നത്. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞ് ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പ്രശ്നം വെക്കുകയും ഇതെല്ലാം അന്വേഷിച്ചത്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ഒരു 85 വയസ്സായ ഒരു ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ 13 വയസ്സിലൂടെ കിട്ടിക്കൊണ്ട് വന്നതാണ്. അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ ഒന്നും എഴുതി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയാകുമായിരുന്നു. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് KSLC പരീക്ഷയ്ക്ക്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പരീക്ഷയ്ക്ക് പോകുമ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എഴുതി കത്തിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത്രയും വലിയ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി നമ്മൾ പഠിച്ചു പോയി ഇതെന്നാ സംഭവം എന്നറിയാൻ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ വരികയും ഈ അമ്മ ഇങ്ങനെ പറയുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ പ്രശ്നം വെച്ചു. ഇത് വേറെത്തിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കി അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രശ്നം വെച്ചാണ് ഇതിങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിലോട്ട് വന്നു, അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രം പണിയേണ്ടി വന്നത്. അല്ലാണ്ട് ഇതിപ്പോൾ അത് കഴിഞ്ഞ് ആ പണിത ഇടയ്ക്ക് തന്നെ ഇവിടെ ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസമായിരുന്നു, പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നോട് ഇവിടെ ആരും വന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നതായിട്ട് എനിക്കറിയാമായിരുന്നു. പക്ഷെ എങ്കിലും ഒരു സമുദായത്തിൽ നിന്നോ ഒരു സംഘടന എന്നോ ഒന്നും ഇന്നും വരെ ഒരു പ്രശ്നങ്ങളുണ്ടാവുമോ, ഞാൻ അതിന് ഇടവ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല.
നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പേരിൽ എന്തെങ്കിലും ഭക്തജന സമിതിയോ ട്രസ്റ്റുകളോ അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല, അങ്ങനെ ആരെയും ചേർത്തിട്ടില്ല. കാരണം അങ്ങനെ ചേർക്കാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഞാനൊരു വ്യക്തിയാണ്, ഞാനൊരു സംഘടനയല്ല. അതുപോലെ തന്നെ ഒരു ഞാനങ്ങനെ സ്വന്തമായിട്ട് ഒരാളെ 10 പേരെ കമ്മിറ്റിക്കാരെ വിളിച്ച് ഒരു കമ്മിറ്റി കൂട്ടി ഉത്സവ സമയത്തോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും ഒരു പിരിവെടുക്കുമോ, ഇതൊക്കെ ചെയ്യുമ്പം ആൾക്കാർ പറയും അവനത് പൈസ ഉണ്ടാക്കാൻ ചെയ്യുന്ന ആ കളി എന്ന് പറയും. അപ്പം അത് നമുക്ക് വേണ്ട. നമ്മുടെ കാലം ഇതിങ്ങനെ പോകണം. ഒരിക്കലും മറ്റൊരുത്തനെ നമ്മൾ വേദനിച്ചിട്ടോ അവനെ നമ്മൾ പിടിച്ചു കുറച്ചിട്ടോ ഉള്ള പൈസയോ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. മനസ്സോടുകൂടി ഭക്തൻ ഒന്ന് ഒരു ഭക്തൻ വന്ന് അവൻ പ്രാർത്ഥിച്ച് അവൻ്റെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ അവൻ ദേവിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്, ആ വരുമാനവും പിന്നെ എനിക്ക് റബ്ബർ ഒട്ടാൻ കിട്ടുന്നുണ്ട്, ഞാൻ പണിയെടുക്കുന്ന കാശുകൊണ്ട് ഞാനേ നടത്തിക്കൊണ്ട് പോകുന്നു. ഞാൻ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല, ഇന്നും ചോദിച്ചില്ല. ഒരു മനുഷ്യൻ ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് ഇത്ര വേണമെന്ന് ചോദിച്ചതായിട്ട് ഒരിത്തിനും പറയല്ല. ഈ 18 വർഷമായിട്ട് ഒരാളും എന്നോട് ചോദിക്കുകയില്ല, പറഞ്ഞിട്ടുമില്ല, പറയുമില്ല. അതാണ് എൻ്റെ ഇങ്ങനെ പോകണം. ഈ പൂജ എന്ന് പറഞ്ഞാൽ ഈ പൂജ പഠിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്ത്. നമുക്ക് അത് നമ്മുടെ മനസ്സാണ് വലുത്. നമ്മൾക്ക് ദേവിയുടെ അനുഗ്രഹം എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് താനെ വന്നുള്ളത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിലാണ് ഭക്തി. ഭക്തി, സ്നേഹം, സത്യസന്ധത, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മളിവിടെ ഒരു മന്ത്രങ്ങളും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഭക്തൻ വരുന്നു, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ ആ തടക്കിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ പറയുന്നു, നമ്മളും ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവൻ്റെ പ്രശ്നങ്ങൾ അവിടെ തീരുന്നു. അതിന് പ്രത്യേകിച്ചൊന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ലത്. അതൊന്നും അതിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് ഇവിടെ കിടന്ന് അലറിക്കുകയും മന്ത്രം ചൊല്ലുകയും വാദപിടി ഇതൊന്നും വേണ്ട. അവിടെ ദേവി അവിടെ നല്ല രീതിയിൽ നമുക്ക് ഊണും പൂജയും കൊടുത്ത് നന്നായിട്ട് ദേവി സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതവൻ്റെ ഭക്തൻ്റെയും കാര്യങ്ങൾ ദേവി കേൾക്കും. അല്ലാണ്ട് നമ്മളിപ്പോൾ ഊണുമില്ല, പൂജയില്ല, ഒന്നുമില്ല, കലികേറി ദേവി ഇരിക്കുമ്പം അവിടെ ചെന്ന് അമ്മ എനിക്കത് തന്നെ ഇത് തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. ദേവി സന്തോഷകരമായിട്ട് നമ്മൾ രാവിലെ പൂജ ചെയ്യുന്നു, കുളിപ്പിക്കുന്നു, ഔഷധം ചെയ്യുന്നു, പൂജ ചെയ്യുന്നു, അവർക്ക് നേദ്യം കൊടുക്കുന്നു, സന്തോഷകരമായിട്ട് നിൽക്കുമ്പോൾ ഏതൊരു ഭക്തൻ്റെയും ആ സങ്കടങ്ങൾ അവിടെ കേൾക്കും. അത് മതി. പിന്നെ അവന് എന്താ, പിന്നെ അവൻ അവനൊരു വിശ്വാസമല്ലേ, അവനെന്താണ് വഴിപാട് ചെയ്യേണ്ടതെന്ന് അവൻ ആവശ്യപ്പെട്ടാൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നു. അല്ലാണ്ട് ഇപ്പം നമുക്കിവിടെ അതിനകത്ത് വലിയ പ്രശ്നങ്ങളും മന്ത്രം പഠിക്കാനോ തന്ത്രിയാകാനോ പഠിക്കാനോ, ഇപ്പം ഇവിടുത്തെ തന്ത്രി ഞാൻ തന്നെയാണല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം ഇവിടുത്തെ ഈ ഭദ്രകാളി ക്ഷേത്രം ഇത് ഷഡാധാര പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത്. ഈ പ്രതിഷ്ഠ നടത്തി ഞാനാണല്ലോ, ഇതെല്ലാം ഞാൻ തന്നെയല്ലേ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് എല്ലാം ഈ ഇതുപോലെ വള്ളിക്കെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്നു, അവിടെ അങ്ങനെ ആൾ ദൈവം കളിച്ചു, ഇവിടെ കളിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർ കാണും, പക്ഷെ ശരിക്കും അറിയാവുന്നതിന് ഒരിക്കലും അങ്ങനത്തെ വഴിയിൽ കൂടി പോയില്ല. അപ്പം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത്രയും കാലങ്ങളായിട്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്നെക്കൊണ്ട് എനിക്കൊരു ഒരു ഒരു കാര്യത്തിൽ ഒരിക്കലൊരു ഇതുള്ളൂ. നമുക്ക് ഇത്രയും എൻ്റെ പ്രായത്തിൽ എനിക്ക് ഒരു ക്രിസ്ത്യാനിയായി നിന്നൊരാൾ ഇത്രയൊക്കെ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ലേ? അതുകൂടാതെ വേറൊരു സംഭവം ഇവിടെ നടന്നു. ഒരു ദിവസം ഈ ക്ഷേത്രം പണിത് കഴിഞ്ഞ് എന്തോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനിയൻ്റെ കൂടെ ഈ കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു എന്തോ ഒരു പ്രായം ചെന്ന ഒരു വ്യക്തി ഇവിടെ രാത്രി ഒരു 8 മണി കഴിഞ്ഞു. ഞങ്ങൾ അമ്പലം അടയ്ക്കാൻ തുടങ്ങി. അന്നേരമാണ് ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞ് അവരിവിടെ വന്നിട്ട് ആ പുള്ളി എന്നെ ഇവിടെ വന്ന് ശരിക്കും തൊഴുതു, പ്രാർത്ഥിച്ചു, എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നന്നായി വരും, ഒരു കാരണവശാലും ഇത് പുറകോട്ട് പോകരുത്, നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നെനിക്കൊരു അനുഗ്രഹം തന്നു. എൻ്റെ തല തൊട്ട് അനുഗ്രഹിച്ചിട്ട് പുള്ളി പോയി. അപ്പം പുള്ളിയുടെ മടിയിൽ നിന്ന് എനിക്കൊരു ശംഖ് എടുത്ത് തന്നു. ഇത് നിൻ്റെ ഇരുന്നോട്ടെ, നിനക്കത് ആവശ്യപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ശംഖ് ഇവിടെ ഒത്തിരി ഉണ്ട്, കാരണം ഞാനതവിടെ വെക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ ടിവിക്കകത്തൊക്കെ ഈ വലമ്പരി ശംഖിൻ്റെ പ്രാധാന്യം ഞാൻ കേട്ടത്. ഉടനെ ഞാനത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഈ വലമ്പരി ശംഖിന് ഭയങ്കര പ്രാധാന്യമാണെന്നും അതങ്ങനെ കിട്ടാനുള്ള സാധനമല്ലെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. അത് ഞാനിപ്പോഴും ശ്രീവിളി തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. അന്നിവിടെ ആദ്യമായിട്ട് ദേവി ദർശനം തരുമ്പോൾ എന്നോട് പറഞ്ഞ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്നെ ഞാനെപ്പോഴും ഇവിടെ ഉണ്ട്, ഞാനിവിടെ എപ്പോഴും കുടികൊണ്ടിട്ടിരിക്കുന്നുണ്ട്, അത് കുടികൊണ്ടുണ്ട്. അപ്പോൾ അത് നീ എപ്പോഴും നീ വന്ന് കൊടുങ്ങല്ലൂർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരണം എന്നാണ് ദേവി ആവശ്യപ്പെട്ടത്. അപ്പോൾ അന്ന് എനിക്ക് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എവിടെയാണെന്നോ ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോവുകയും അവിടെ ചെന്നപ്പോൾ ശബരിമല സീസണായിരുന്നു, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദൈവമേ ഞാൻ ഓർത്തു എങ്ങനെ ഇതിനകത്ത് കയറി ഇത് തൊടാൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയമായപ്പോൾ ആ തുറന്നു കഴിഞ്ഞപ്പോൾ 100 കണക്കിന് ആൾക്കാരായിരുന്നു അവിടെ നിന്നത്. അവരെല്ലാവരോടും കൂടി ഇടിച്ച് എന്നെ ആദ്യം കൊണ്ട് ദേവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് നിർത്തി, എനിക്ക് തൊടാൻ പറ്റി, ഞാൻ പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞിരിക്കുന്നത് കാര്യം പറഞ്ഞിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം 8 മണിക്ക് ശേഷം അത്താഴപൂജയ്ക്ക് മുൻപോ പിൻപോ ഈ ക്ഷേത്രത്തിൽ വരാവുള്ളൂ എന്നും എന്നോട് പറഞ്ഞിരിക്കുന്നത്.
അന്ന് അരിയാഹാരം കഴിക്കാതെ പാലും പഴവും മാത്രം കഴിച്ച് ആ അമ്പലത്തിൻ്റെ മുന്നിൽ ഞാൻ അവിടെ ഇരുത്തി, എന്നെ അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഈ അത്താഴപൂജയ്ക്ക് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് 5 തിരിയുള്ള വിളക്ക് കത്തിച്ച്, കോടിവസ്ത്രം കൊടുത്ത് 5 തിരിയുള്ള വിളക്ക് കത്തിച്ച് ഞാൻ ഇവിടെ ദേവീനെ ഇരുത്തി. അങ്ങനെയാണ് ദേവി ഇവിടെ വന്ന് എൻ്റെ കൂടെ വന്നിരിക്കുവേത്. അന്ന് കൊടുങ്ങല്ലൂർ നിന്ന് നേർക്ക് എൻ്റെ കൂടെ പോരുവേത്. അങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠ. ആദ്യമായിട്ട് ഞാനിവിടെ വിളക്ക് വെക്കുന്നത് അങ്ങനെയാണ്, എൻ്റെ കൂടെ വരുന്നത്. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വരണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതെങ്ങനെയാണ് ആവശ്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ ദർശനത്തിൽ സ്വപ്നത്തിൽ കൂടെ എന്നെ കാണിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഇത് പോകുന്നത്. അപ്പോഴാണ് എനിക്കിത് വിശ്വാസമായത്. ഈ ജ്യോതിഷന്മാരെല്ലാവരും ഇതും പറഞ്ഞെങ്കിലും എനിക്കത് അത്ര വിശ്വാസമായില്ല. പക്ഷെ എന്നെ നേർക്ക് നേരെ രാത്രിയിൽ എന്നെ ദർശനത്തിൽ കൂടെ സ്വപ്നത്തിൽ കൂടെ കാണിച്ചു, ഇങ്ങനെ വരണം, വന്നിവിടെ വരണം, എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ കൊടുങ്ങല്ലൂർ പോയി ദേവീനെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നോട് പറഞ്ഞിട്ട് 5 തിരിയുള്ള വിളക്കെടുത്ത് കത്തിച്ച് നീ കോടിവസ്ത്രം ധരിച്ച് കുളിച്ച് കോടിവസ്ത്രം എടുത്ത് 5 തിരിയുള്ള വിളക്ക് കത്തിച്ച് നീ എന്നെ ഇവിടെ ഇരുത്തണം, അന്നു മുതൽ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ എനിക്കൊരു വിശ്വാസമായതും ഈ സംഭവത്തിന്റെ ആദ്യ ആരംഭഘട്ടം. പൂജകളും മന്ത്രങ്ങളും ഒന്നും പഠിക്കാതെ സ്വന്തം സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തുകയാണ് ഇദ്ദേഹം. മതങ്ങൾക്ക് വേണ്ടി മത്സരങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ടോമി ഫിലിപ്പ് ഏവർക്കും ഒരു മാതൃകയാകേണ്ടതാണ്. കോട്ടയത്ത് നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി CR ശ്യാം.